ശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നതാണ് മനു ഭരത് നൽകുന്ന വിവരം. നമുക്കിനി പോകേണ്ടത് വടകരയിലേക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കാര്യത്തിലായാലും തെരഞ്ഞെടുപ്പ് ദിവസമായാലും എല്ലാം അതേ പ്രാധാന്യത്തോടുകൂടി ആളുകൾ നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ് വടകര. എസ് വിനേഷ് കുമാറാണ് വടകരയിൽ നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. വിനേഷ്, ഈ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെട്ട മണ്ഡലമാണ് വടകര. അവിടെ പല പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. വോട്ടെടുപ്പിന് ശേഷം കലാശക്കൊട്ടിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ അരങ്ങേറിയ സ്ഥലം കൂടിയാണ്. അതീവ സുരക്ഷയിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ? രേണുക, ഈ മോക്ക് പോളിംഗ് നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്കൂൾ അയനിക്കാടാണ്. വടകര മണ്ഡലത്തിലെ അയനിക്കാട് മാപ്പിള എൽ പി സ്കൂളിലാണ്. ഇവിടെയാണ് ഇപ്പോൾ ആളുകൾ വോട്ട് ചെയ്യാൻ രാവിലെ 6 മണിയോടുകൂടി തന്നെ വലിയൊരു നീണ്ട നിര തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 6 മണിയോടുകൂടി തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട്. 7 മണിയോടുകൂടി ഇവിടെ വോട്ടിംഗ് നടപടികൾ ആരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വോട്ടിംഗ് യന്ത്രത്തിലോ മറ്റോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്കറിയാം 1180 പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ വടകര മണ്ഡലത്തിലുള്ളത്. ഇതിൽ 833 പ്രശ്നബാധിത ബൂത്തുകളായാണ് കണക്കാക്കുന്നത്. 7 മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ, 1286250 വോട്ടർമാരാണ് വടകര മണ്ഡലത്തിലുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് നാദാപുരം നിയോജക മണ്ഡലത്തിലാണ്. ഏറ്റവും കുറവാകട്ടെ വടകരയിലുമാണുള്ളത്. നമുക്കറിയാം ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് വടകരയിൽ നടന്നത്. കെ മുരളീധരനും അതുപോലെ തന്നെ പി ജയരാജനും വി കെ സജീവനുമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ. യു ഡി എഫിൽ നിന്ന് കെ മുരളീധരനും എൽ ഡി എഫിൽ നിന്ന് പി ജയരാജനും അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വി കെ സജീവനും വന്നതോടുകൂടി ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഈ കലാശക്കൂട്ടിനിടയിൽ അന്ന് വൈകുന്നേരത്തോടുകൂടി അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ കർശന നടപടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വൻ പോലീസ് സന്നാഹം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ ഒരു ബൂത്തിൽ 4 ഉദ്യോഗസ്ഥർ, കേന്ദ്ര സൈന്യം ഉൾപ്പെടെ 4 മുകളിലുള്ള ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. അത്രത്തോളം വടകരയിലാണ് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് വടകരയിലാണ്. സുഗമമായ രീതിയിൽ തന്നെ വോട്ടിംഗ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. വടകര, കോഴിക്കോട് ജില്ലയിൽ വടകര മണ്ഡലത്തിലെ 5 നിയോജക മണ്ഡലങ്ങളും ബാക്കി 2 നിയോജക മണ്ഡലങ്ങളുള്ളത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലും കൂത്തുപറമ്പിലുമാണ്. അതുകൊണ്ട് തന്നെ കൂത്തുപറമ്പിലെ പാട്ട്യം സ്കൂളിലാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയായ പി ജയരാജൻ അല്പസമയത്തിനകം വോട്ട് ചെയ്യും. അതുപോലെ തന്നെ വി കെ സജീവൻ, പിന്നെ NDA സ്ഥാനാർത്ഥി വി കെ സജീവൻ ഇവിടെ വന്ന റിപ്പറ്റയിലാണ് വോട്ട് ചെയ്യുന്നത്. മറ്റുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചോമ്പാല LP സ്കൂളിലാണ് വോട്ട് ചെയ്യുക. എസ് വിനേഷ് കുമാറാണ് വടകരയിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഏറ്റവും കൂടുതൽ സുരക്ഷയിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര. ഏറ്റവും സന്തോഷകരമായ കാഴ്ച, വോട്ട് ആരംഭിക്കാൻ ഏതാണ്ട് 20 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ തന്നെ വലിയ നീണ്ട ക്യൂ നമുക്കവിടെ കാണാം എന്നുള്ളതാണ്. വോട്ട് രേഖപ്പെടുത്താനായ ആളുകളുടെ നീണ്ട ക്യൂ വടകരയിൽ കാണാം. ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.